Good morning, miss. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Good afternoon. Okay, the weather is fine, I'm gonna tell her, she's gone off. Fine, ma'am. Sugam. She's waiting to get a ten now, waiting, eh? The any class, if I did, that all of them now. Immunization, a course, and a particular. MMR vaccine. I don't care, kind of, class, let's. കഴിഞ്ഞ ക്ലാസ്സിൽ റുബെല്ല, മീസൽസ് എന്നിവയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. പോളിയോ അതിനെയൊക്കെ കുറിച്ചാണ് പഠിച്ചത്. ആ മംസ് എടുത്തായിരുന്നു. നിങ്ങളുടെ ഹെൽത്തിന്റെ ചാർട്ട് എടുത്ത് വയ്ക്കാൻ മറ്റുള്ളതെ മംസ് എടുത്തില്ലല്ലോ, റുബെല്ല കാര്യമല്ലേ എടുത്ത്. സോറി മാം, മംസ് എടുത്തില്ല, റുബെല്ല വരെ എടുത്തോളൂ. ഓക്കേ, എന്നാൽ നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. ആരാ പാടുന്നേ? പാട്ട് മാം. There shall be showers of blessing, this is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. ഇപ്പൊ നമ്മള് ഇമ്മ്യൂണൈസേഷന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് എന്താണ് ഇനി നോക്കാനുള്ളത്? മംസാണ് അല്ലെ? എന്താണ് മംസ് എന്ന് പറഞ്ഞാല്? Immunization to prevent mumps is usually given when the baby is 15 to 18 months in the form of MMR vaccine. Immunization to prevent mumps is usually given when the baby is 15-18 months in the form of MMR, mumps, measles, rubella vaccine. Mumps booster may be given when the child is 12 years old. This is specifically important for boys. If a boy catches mumps when he is immature, he may become sterile. Okay, very good. എന്താണ് മംസ് എന്ന് പറഞ്ഞാല്? മുണ്ടുന്നതിനെ അല്ലേ?
താടിയുടെ ആ ഭാഗത്തല്ലേ? ചെവിന്റെ താഴെ വ്യാപിക്കുന്നത് ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അല്ലെ. മംസ് എന്ന് പറയുന്നത് വൈറസ് രോഗബാധയാണ്. അതായത് നിങ്ങളുടെ താടിയിലിന്റെ ഇരുവശത്തായിട്ടുമാണ് ഇത് രൂപപ്പെട്ട് വരുന്നത്. ഇതൊരു വൈറസ് രോഗമായിട്ടാണ് നമ്മുടെ തേച്ചുള്ളത്. അതായത് ഉമിനീര് ഉണ്ടാക്കുന്ന കരോട്ടിക് ഗ്രന്ഥികൾ എന്ന ഗ്രന്ഥികള് എന്താണ് തൊണ്ണി വീക്കം അറിയൂലേ, അത് ഇതിനാണോ തൊണ്ണി വീക്കം? അത് ചെലപ്പോ മറ്റൊരു പേരായിരിക്കും കേട്ടോ, അറിയില്ല, നമ്മൾ നോക്കിട്ട് പറയാം. എന്താണ് വൈറസ് മൂലം ഉണ്ടാക്കുന്ന ഒരു രോഗബാധയാണ് എന്താ മുണ്ടുനീര് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സാധാരണ മുഖത്തിന്റെ ഓരോ വശത്തുള്ള ഗ്രന്ഥികൾ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ മുഖത്തിന് ഇരുവശത്തുള്ള ഗ്രന്ഥികളെയാണ് ഇപ്പൊ ബാധിക്കുന്നത്. അപ്പൊ അതെങ്ങനെയായിരിക്കാം ബാധിക്കുന്നത്? അപ്പൊ ഇരുവശത്തുള്ള ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് പരോട്ടിക് ഗ്രന്ഥികളാണ് അറിയപ്പെടുന്നത്. അവയിൽ എന്തുണ്ടാകുന്നു? ആ ഈ ഗ്രന്ഥികളില് ഉമിനീർ ഉണ്ടാകുന്നു. ഈ ഗ്രന്ഥികളില് ഉമിനീർ ഉണ്ടാകുന്നു. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഈ ഗ്രന്ഥികള് വീർത്ത് വരുവാനായിട്ട് മുഖത്തിന്റെ ഇരുവശങ്ങളിലായിട്ട് ഈ ഗ്രന്ഥികളില് ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നതോടെ എന്താണ് അവ വീർത്ത് വരാനായിട്ട് തുടങ്ങും. അപ്പൊ എന്താണ് ആ വീർത്ത് വരുന്നതിനനുസരിച്ച് മൃദുവായ രീതിയിലായിരിക്കും അത് വീർത്ത് വരുന്നത്. പക്ഷെ എന്താണ് വളരെയധികം വേദനാജനകമായിട്ടായിരിക്കും ഇത് അനുഭവപ്പെടുന്നത്. നമ്മുടെ താടിയില്ലെങ്കിൽ ഇരുവശത്തായിട്ട് അല്ലെങ്കിൽ ഈ ചെവിയുടെ പുറകിലൊക്കെ ആയിട്ടായിരിക്കും ഇത് ഇത്തരത്തിൽ ഈ അസുഖം കാണപ്പെടുന്നത്. ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, വൈറസ് ബാധിച്ചതിന് ശേഷം ഏകദേശം 2 മുതൽ 3 ആഴ്ചക്കുള്ളിലാണ് ഇതിന്റെ തീവ്ര ലക്ഷണങ്ങള് കാണിച്ചു തുടങ്ങുന്നത്. ചില ആളുകൾക്ക് ഇത് രോഗലക്ഷണങ്ങൾ ഇല്ലാതെ തന്നെ എന്താണ് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ വീർത്ത് വരാനായിട്ട് സാധിക്കും. ചിലർക്ക് എന്താണ് ശരീരത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകള് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതായത് പനി, തലവേദന, പേശിവേദന, ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, ക്ഷീണം, തളർച്ച എന്നിവയായിരിക്കാം ഈ മുന്തുനീരിന്റെ പ്രധാന ലക്ഷണങ്ങളില് വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കൂടെ എന്താ മുന്തുനീരന്റെ ഭാഗത്ത് പറയാനുള്ളത്. നമ്മളുടെ താടിയിലും ഇരുവശത്തുമായിട്ടോ അല്ലെങ്കിൽ ചെവിയുടെ താഴെ ഭാഗത്തായിട്ടാണ് എന്ത് ഇത്തരത്തിലൊരു അസുഖം രൂപപ്പെടുന്നത്. ഗ്രന്ഥികളില് മുന്തുനീര് ഉൽപ്പാദിപ്പിക്കുന്നത് മൂലം എന്താണ് വൈറസ് മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നതിലാണ് പനി, തലവേദന, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ക്ഷീണം എന്നിവയ്ക്കാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ കാണപ്പെടുന്നത്. വൈറസ് ബാധിച്ചതിന് ശേഷം ഏകദേശം 2 അല്ലെങ്കിൽ 3 ആഴ്ചക്കുള്ളിൽ പുറത്തേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അത്യധികം വേദനാജനകമായിട്ട് മുണ്ടുനീര് എന്താണ് എനിക്ക് വന്നിട്ടുണ്ട് മുണ്ടുനീര്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര വേദനയായിരുന്നു, ഭക്ഷണമൊന്നും ഇറക്കാൻ പറ്റൂല, വെള്ളം പോലും കുടിക്കാൻ പറ്റൂല. നീര് നല്ല നീരുണ്ടായിരുന്നു. എനിക്ക് വന്നിട്ടുണ്ട് മാഡം, ഛർദിലുണ്ടായി ഒരു തവണ ആയിട്ട്, പക്ഷെ ഭയങ്കര വേദന ഇരിക്കും ഇങ്ങനെ കഴുത്തൊക്കെ. നമുക്ക് ശ്വാസം വിടാനൊക്കെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായി, കഴുത്തൊക്കെ ഭയങ്കര ചെറുതായിട്ടും ഇവിടെയൊക്കെ നീര് വെച്ച് കവിളൊക്കെ ഭയങ്കരമായിട്ട് നീര് വെച്ചിരിക്കണ കാരണം ശ്വാസത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി ശ്വാസം എടുക്കുന്നതിന്, പിന്നെ വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ. ഇതില്ലേ, അത് തുടക്കത്തില് നമ്മള് ശ്രദ്ധിച്ചാലേ ഛർദി വരില്ല, അത് നമ്മള് ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോഴേ അത് നേരെ ഞരമ്പ് കൂടെ ചെവിടെ കൂടെയുള്ള ഞരമ്പ് വഴി തലച്ചോർക്ക് അതിന്റെ അണുക്കൾ എത്തുമ്പോഴാണ് നമ്മൾക്ക് ഛർദി വരുന്നത്. ചില കുട്ടികൾക്കൊക്കെ വന്ന ഛർദി ഒരുപാട് ദിവസം പിടിക്കണുണ്ട്. ഇവിടെ അവന്റെ മുഖക്കൊക്കെ ഉണ്ടായിരുന്നു, ഇവിടുത്തെ കുട്ടികൾക്ക് ഒരാൾക്ക് വന്ന് 3 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് ഉണ്ടാവുക. 3 ആഴ്ചയാണെങ്കിൽ അത് കണ്ണിലേക്ക് പകരും മാം, കണ്ണിലേക്ക് വരും അതിന്റെ. എന്റെ ഇത് മാറിക്കഴിഞ്ഞപ്പോ നേരെ കണ്ണിന് റെഡിഷ് കളറായിട്ട് കണ്ണിനായിരുന്നു അലർജി ഉണ്ടായിരുന്നത്. അപ്പൊ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോ മുണ്ടുനീരിന്റെ തന്നെയാണ് അലർജി, കണ്ണിലേക്ക് ഇൻഫെക്ഷൻ വഴി വന്നാണെന്നാ പറഞ്ഞത്. ഒരു 2 ആഴ്ചത്തോളം ഉണ്ടായി കണ്ണിന്. അതേപോലെ ഇത് കിഡ്നിക്ക് ബാധിക്കും. ശരീരപ്രകൃതി അനുസരിച്ചിട്ടായിരിക്കാം അതിന്റെ ഓരോ
ലക്ഷണങ്ങള് കാണിക്കല്ലേ. ചിലർക്ക് ഇങ്ങനെ വേദന മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് നീര് വന്നിട്ട് ചെറിയൊരു വേദനയിലൂടെ ചിലപ്പോ മാറും. പലർക്കും പല രീതിയിൽ അനുഭവപ്പെടുന്നു കേട്ടോ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചേ. Immunization to prevent mumps is usually given when the baby is 15-18 months in the form of MMR vaccine. Mumps booster may be given when the child is 12 years old. This is specifically important for boys. If boy catches mumps when he is immature, he may become sterile. എന്താണ് അവിടെ പറയുന്നത്? ഇത് MMR വാക്സിൻ രൂപത്തിലാണ് മംസിന്റെ വാക്സിൻ എടുക്കുന്നത്. MMR എന്ന് പറയുന്നത് എന്താണ്? മംസ് മീൽസ് ട്രൂപ്പല്ല, അതാണ് അതിന്റെ ഫുൾ ടൈം എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ 15-18 മാസം പ്രായമുള്ളപ്പോഴാണ് മുണ്ടുവീര് തടയുന്നതിനുള്ള പ്രതിരോധ കുത്തിവെപ്പായിട്ട് എടുക്കുന്നത്. ഏത് പ്രായത്തിലാണ്? 15 മുതൽ 18 മാസം കേട്ടോ, ആ ഒരു കാലയളവിലാണ് ഇതിനുള്ള പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുന്നത്. ഇനി ഒരു കുട്ടിക്ക് 12 വയസ്സ് ഉള്ളപ്പോൾ മുണ്ടുനീരിന്റെ ബൂസ്റ്റർ ഡോസ് ആയിട്ടും നൽകുന്നുണ്ട്. ഒരു കുട്ടിക്ക് 12 വയസ്സുള്ളപ്പോൾ ബൂസ്റ്റർ ഡോസ് നൽകുന്നു. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകതയല്ല ഒരു വേഡായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജസ് ആണെങ്കിൽ, ഇത് ബോയ്സിന് അതായത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾക്ക് ഇത് വന്നാല് അവര് വൈകരാകാം, സ്റ്റെറൈലാകാം എന്നാണ് പറയപ്പെടുന്നത്. പ്രായപൂർത്തിയാകാം ഇത് വന്നു കഴിഞ്ഞാല് അവരില് എന്താണ് വർദ്ധ്യതയ്ക്ക് കാരണമാകാമെന്നോ അതിൽ തെളിയിക്കും. എന്താണ് 12 വയസ്സുകളാണ് ഈ പോസ്റ്റർ ഡോസ് എന്ന് കൃത്യമായിട്ട് നൽകിയിരുന്നത്. 12 വയസ്സുള്ള കുട്ടികളുടെ അമ്മമാരുണ്ടായിരുന്നു കുട്ടികളെ നിങ്ങൾ കൊടുത്തായിരുന്നു ഇതിന്റെ വിഷയം? ഇല്ല, എടുത്തിട്ടില്ല. എവിടെ മറ്റേ മേടിച്ചിട്ടുണ്ട്? തരാം. ശബ്ദം തതറി പോവാന്ന്, ക്ലിയർ ആവുന്നില്ല. ചിലപ്പോ നെറ്റ് ഇഷ്യൂ ഉണ്ടാക്കിട്ടോ. ഒന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നീങ്ങി ഇരുന്ന് നോക്കണേ. ഏത് കാലയളവിലാണ് ഈ പ്രതിരോധ കുത്തിവെപ്പ് കൊടുക്കുന്നത്? ഏത് കാലയളവിലാണ് പ്രതിരോധ കുത്തിവെപ്പ് നൽകുന്നത്? 15 മുതൽ നിങ്ങൾ മെസ്സേജ് ചെയ്യോട്ടോ. 15 മുതൽ 18 മാസം വരെ പ്രായമുള്ളപ്പോഴാണ്. ഓക്കെ, ഇനി സാധാരണയായി നൽകുന്നത് 15 മുതൽ 18 വയസ്സ് വരെ 18 മാസം വരെ പ്രായമുള്ള കാലയളവാണ്. പിന്നെ എന്താ പറയുന്നത്? 12 വയസ്സായ കുട്ടികൾക്ക് ഇതിന്റെ ബൂസ്റ്റർ ഡോസ് നൽകുന്നു. 12 വയസ്സുള്ളപ്പോള് മുൻപുനീരിനുള്ള ബൂസ്റ്റർ ഡോസ് ഇവിടെ നൽകപ്പെടും. പിന്നെ എന്താണ് പറയുന്നത് അവിടെ? ബോയ്സിന് ദിസ് ഇസ് സ്പെസിഫിക്കലി ഇമ്പോർട്ടന്റ് ഫോർ ബോയ്സ്. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഇത് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ്? ഇത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഇത് ആൺകുട്ടികൾക്ക് ഇത് വരാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. നീരെന്നാണ് അസുഖം, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ആൺകുട്ടികൾക്ക് ഇത് വരാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് വരാൻ പാടില്ല എന്ന് പറയുന്നത്? അവരെ വർദ്ധ്യരാകാൻ ഇത് എന്താണ് അവരെ വെറുതെ അല്ലാതിരിക്കാനുള്ള കാരണത്തിന് ഇത് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അത് അത്രേ വരുന്നുള്ളൂ കേട്ടോ. എന്തേ, നെക്സ്റ്റ് പേജ് ഒന്ന് എടുത്തേ. നമ്മളിത് 7 വയസ്സുള്ള അതിന്റെ മൂല വന്നിട്ടില്ല അല്ലേ. അപ്പൊ 12 വയസ്സിന് മുമ്പല്ലേ പ്രായപൂർത്തി ആകുന്ന മുമ്പിൽ കുഴപ്പമില്ല. പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് വന്നല്ലേ, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഡോക്ടേഴ്സിനെ അതിൽ കാണേണ്ടി വരും, അതിന്റെയുള്ള നിർദ്ദേശങ്ങൾ അവർ തരും. ഒന്ന് ചെക്ക് ചെയ്യാട്ടോ.
നമ്മളെ കഴിഞ്ഞ ക്ലാസ്സില് എന്താണ് നമ്മൾ കുട്ടികൾക്ക് നൽകുന്ന വാക്സിനെ കുറിച്ചിട്ട് ഒരു ഡിസ്കഷൻ ചെയ്തായിരുന്നു അല്ലെ? എന്താണ് ചെയ്തത്? ആ വാക്സിന്റെ ചാർട്ട് ലിസ്റ്റ് കാണിച്ചു അല്ലെ? ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ചാർട്ട് ലിസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയാണ്. കയ്യിലെടുത്ത് വെക്കണോന്ന് അടുത്ത ക്ലാസ്സിൽ വേണോന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പറഞ്ഞിരുന്നില്ലേ? യെസ്, ഉള്ളവർ എടുത്ത് വെക്കുക കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് ഇപ്പൊ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മള് എന്തൊക്കെ എത്രയൊക്കെ നിർദ്ദേശങ്ങൾ തന്നാലും ഏതൊക്കെ രോഗങ്ങൾ ഏതൊക്കെ സമയത്ത് വരുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ? അപ്പൊ ഇന്ന വയസ്സ് കാലയളവ് ആണെങ്കിൽ പോലും എന്താണ് ആ വയസ്സിൽ തന്നെ ഇന്ന രോഗം വരണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മളുടെ നമ്മുടെ അന്തരീക്ഷമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്, നമ്മുടെ സാധാരണ കാലാവസ്ഥകളൊന്നും അല്ല അല്ലെ? അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലികളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ശരീരപ്രകൃതിയിൽ ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നമുക്കൊന്നും അസുഖങ്ങളെ പറ്റിയോ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനുള്ളൊരു അവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കടന്നു പോകുന്നത്. ഇപ്പൊ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ എന്നുള്ളൊരു ആ ഒരു മനോധൈര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകാം. ഓക്കെ, ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ കയ്യിലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് നോക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. എ റെഗുലർ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നീഡ്സ് ടു ബി ഫോളോ സിൻസ് ദി ടൈം ഓഫ് ബർത്ത് ഓഫ് ദി ചൈൽഡ് ദി സ്റ്റേജ് മെൻഷൻ ഇൻ ദി ഷെഡ്യൂൾ. ഒരു കുട്ടിക്ക് അല്ലെ ജനിച്ച ഉടനെ അല്ലെങ്കിൽ അവന്റെ ഒരു ഏകദേശം പ്രായം വരെ ഏതെല്ലാം വാക്സിനേഷൻസ് ആണ് എടുക്കേണ്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു ചാർട്ട് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എപ്പോ, എന്തിന്, എങ്ങനെ കേട്ടോ. വെൻ, വാട്ട്, വൈ അല്ലെ? അപ്പൊ ഇത് ആരായിരുന്നു വായിക്കുന്നത്? ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ആരെങ്കിലും ഒരാൾ ഒന്നിപ്പോ മെസ്സേജ് ചെയ്തേ ഇപ്പൊ ഞാൻ ഇപ്പം ഫോൺ ചെയ്യാം. അടുത്ത ആൾക്ക് അവസരം തരാം. ഒരു മൂന്നെണ്ണം ജിഷ വായിക്കാം കേട്ടോ, എന്നിട്ട് അടുത്ത വായിക്കാം. ഓക്കെ മാം. ബിഫോർ ബർത്ത് ടു ഗിവ് വൺ ദ മദർ വാട്ട് ടെറ്റനസ്, വൈ പ്രൊട്ടക്ട്സ് അഗൈൻസ്റ്റ് ടെറ്റനസ്. ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ബർത്ത് BCG, വൈ പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് tuberculosis, TB. Age 6 weeks, DPT polio drops, protect against polio, diphtheria, pertussis and tetanus. ഞാൻ വായിച്ചോട്ടെ? റസിയ. Age 6 weeks onwards, 3 doses, month 6 months. What hepatitis B? Why? Protects against jaundice at 0 to 1. Next, age 10 weeks, second dose. What? DPT polio. Why? Protects against polio diphtheria. When? Age 14 weeks, third dose. DPT polio. As noted above. Okay, adtala age. Age 9 months, measles. Protects against measles. When age 15 to 18 months, MMR, why protect against measles, mumps and rubella. When age 18 months, what DPT polio drops, why booster dose. When after 24 months, what typhoid, why protect against typhoid. Okay. അപ്പൊ ആദ്യത്തെ എന്താണ് പറയുന്നത്? ബിഫോർ ബർത്ത് ടു ഗിവൻ ദ മദർ എന്താണ് കൊടുക്കുന്നത്? എന്തിനുള്ള ഇഞ്ചക്ഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്? നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ആഫ്റ്റർ ബർത്ത് അല്ലെ? കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് എന്താ? BCG അല്ലെ? TB എതിരായിട്ടാണ് എന്ത് കൊടുക്കുന്നത്? BCG ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഏജ് 6 weeks, ഏകദേശം 6 ആഴ്ച നമ്മൾ എന്താ കൊടുക്കുന്നത്? DPT polio drops. അതെന്തിനാണ് നിങ്ങൾക്ക് അറിയാലോ? പ്രൊട്ടക്ട് അഗേൻസ്റ്റ്
പോളിയോ കൊടുക്കുന്നുണ്ട് മീൻസ് 6 മാസം മുതല് ഏതിനൊക്കെ വേണ്ടിട്ടാണ് ജോണ്ടിസ് എഗെയിൻസ്റ്റ് ജോണ്ടിസ് അറിയാലോ മഞ്ഞപ്പിടുത്തം സെക്കൻഡ് ഡോസ് കൊടുക്കുന്നു ഡി പി ടി പോളിയോ എഗെയിൻസ്റ്റ് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് പോളിയോ ആൻഡ് ഡിഫ്തീരിയ നന്നായിട്ട് ചേട്ടൻ നന്നായിട്ട് പഠിച്ചു കൊടുക്കണേ പിന്നെ ഏജ് 14 തേർഡ് ഡോസ് കൊടുക്കുന്നു ഡി പി ടി പോളിയോ ആസ് നോട്ട് എബോവ് മോളി കൊടുക്കുന്ന കാര്യങ്ങൾക്ക് തന്നെ ഏജ് 9 മന്ത്സ് ആകുമ്പോൾ 9 മാസമാകുമ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള ലക്ഷണമാണ് മീസിൽസിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസിൽസ് ഏജ് 15 to 18 മന്ത്സ് 15 മുതൽ 18 മാസം വരെ എന്താണ് കൊടുക്കുന്നത് ഇന്നിപ്പോ പഠിച്ചു എന്താണ് MMR വാക്സിൻ അല്ലെ MMR വാക്സിൻ കൊടുക്കുന്നു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസിൽസ് മംസ് ആൻഡ് റൂബെല്ല ഓക്കേ ഏജ് 18 മന്ത്സ് ഡി പി ടി പോളിയോ ഡ്രോപ്സ് ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ബൂസ്റ്റർ ഡോസ് ആഫ്റ്റർ 24 മന്ത്സ് 24 മാസങ്ങൾക്ക് ശേഷം എന്തെങ്കിലുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ടൈഫോയിഡ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ടൈഫോയിഡ് അപ്പൊ എന്താണ് ടൈഫോയിഡ് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്താണ് ടൈഫോയിഡ് ആ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താണെന്നൊന്ന് നമുക്ക് പറയാട്ടോ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ടൈഫോയിഡ് എന്താണ് ടൈഫോയിഡ് എന്ന രോഗം എന്ന് പറഞ്ഞാല് ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ രോഗമാണ് ഇതൊരു ബാക്ടീരിയൽ രോഗമാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത് സാൽമോണല്ല ടൈഫോയിഡ് ആണ് ടൈഫി സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ ആണ് ഇത് ഈ രോഗം പരത്തുന്നത് നോട്ട് ചെയ്യട്ടോ സാൽമോണല്ല ടൈഫി സ്പെല്ലിംഗ് വേണോ സാൽമോണല്ല ടൈഫി SALMONELLA സാൽമോണല്ല SALMONELLA സാൽമോണല്ല ടൈഫി TYPHI സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ ആണ് ടൈഫോയിഡ് എന്ന രോഗം പരത്തുന്നത് ഇതിനെ വിഷജ്വരം എന്ന പേരിലും അറിയപ്പെടുന്നു ഇതിനെ വിഷജ്വരം എന്ന പേരിലും അറിയപ്പെടുന്നു ഇത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ഒക്കെയാണ് ഇത്തരത്തിലെ രോഗം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ഇനിയാണ് വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയോ ആണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ഈച്ചകളിലൂടെയും ഈ രോഗം പകരാം ഈച്ചകളിലൂടെയും ഈ രോഗം പകരാൻ സാധ്യതയുണ്ട് ഈച്ചകളെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കുന്നു നമ്മൾ കണ്ടിട്ടില്ലേ ഓക്കെ അപ്പൊ അങ്ങനെ എന്താണ് ഈ ടൈഫോയിഡിന്റെ രോഗത്തിലേക്ക് പകരാനുള്ള സാധ്യത ഉണ്ടാകുന്നു ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കാം ഈ അണുബാധം മൂലം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ലൂസ് മോഷൻസ് അതുപോലെ എന്താണ് വയറുവേദന പനി ക്ഷീണം വയറിളക്കം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിന്റെ ലക്ഷണങ്ങള് ടൈഫോയിഡിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത് വൊമിറ്റിംഗ് ഛർദ്ദിക ഉണ്ടായിരിക്കും ഓക്കെ സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡ് പകരുന്നത് ഇത് ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഇത് പകരുന്നത് അതിന്റെ പ്രധാന ലക്ഷണങ്ങള് വയറിളക്കം പനി ക്ഷീണം ഛർദ്ദി ഇതിനെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എങ്ങനെ ഈ ടൈഫോയിഡ് എന്ന രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കും പൊതുവായ ശുചിത്വത്തിലൂടെ നമ്മൾ പറഞ്ഞു ജലത്തിലൂടെയും ഭക്ഷണത്തിലും ഉണ്ടാകുന്ന
ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത്? പൊതുവായിട്ട് ശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വീടുകളിലും പരിസരങ്ങളിലും മാത്രമല്ല ഭക്ഷണക്രമത്തിലും എന്താണ് ശുചിത്വം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള നല്ല ഗുണമേന്മയുള്ള ഭക്ഷണങ്ങൾ മാത്രമേ നമ്മള് കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ അത്തരത്തിൽ നിന്നുള്ള ശുചിത്വം പരിപാടി വഴി എന്താണ് നമ്മൾക്ക് ഈ രോഗത്തിൽ നിന്നും ഈ രോഗം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ അതാണ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ടൈഫോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ ടൈഫോയിഡ് ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നിങ്ങള് ഈ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് നന്നായിട്ട് പഠിക്കുക. ശരണ്യ മിസ് നിങ്ങൾക്ക് അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നോ? ശരണ്യ മിസ്, അത് നിങ്ങള് സബ്മിറ്റ് ചെയ്തിരുന്നോ? സബ്മിറ്റ് ചെയ്തോ? ഓക്കെ ഓക്കെ ശരി. The teacher should be aware of the common childhood diseases and be careful to notice if any child catches ailment which may be acquired by others. The teacher's knowledge of healthcare and immunization can help society from dangerous epidemics. And avada parayunnathu ഇത്തരത്തിലുള്ള അസുഖങ്ങളെ കുറിച്ചിട്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം തരാൻ കഴിയുന്നത് ആർക്കാണ്? ആരുടെ ചുമതലയാണ്? അതായത് ഒരു അധ്യാപകന്റെ ചുമതല തന്നെയാണ് അല്ലെ? അതായത് ഒരു ക്ലാസ്സില് ഒരു കുഞ്ഞിന് എന്താണ് ഒരു അധ്യാപകൻ എന്ന നിലയില് ചൈൽഡ്ഹുഡ് ഡിസീസസിനെ പറ്റി നമ്മൾ അവബോധം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? അതായത് കുട്ടിക്കാലത്തെ രോഗങ്ങളെ കുറിച്ച് ഒരു അധ്യാപകയ്ക്ക് ആവശ്യത വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന രോഗം അടുത്തിരിക്കുന്ന ആൾക്ക് പകരാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഇത്തരത്തിലൊരു രോഗം പിടിപെട്ടാൽ അവയെ ശ്രദ്ധിക്കുവാനും അധ്യാപകര് സന്നദ്ധരായിരിക്കും. ഓക്കെ, നമ്മൾക്കറിയാമല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാല് എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് കാണിച്ചാൽ അപ്പൊ തന്നെ ടീച്ചർ അത് നോട്ട് ചെയ്യുകയും നമ്മളെ പാരന്റ്സിനെ അത് അറിയിക്കുകയും ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ എന്താണ് അവർ അത്രത്തോളം കെയർ നൽകുന്നതിനാലാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്ന അസ്വാസ്ഥ്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിന്റെ പാരന്റ് വന്ന് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ കുട്ടികളെ വന്ന് കൊണ്ടുപോകാനായിട്ട് ടീച്ചർ നിർദ്ദേശിക്കുകയും ചെയ്യും. ഇൻ കേസ് അല്ലെങ്കിൽ എന്താണ് അവരവിടെ തന്നെ ഫസ്റ്റ് എയ്ഡുകൾ നൽകി കുഞ്ഞിനെ അവിടെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ. പാരന്റ് വരുന്നത് വരെ അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കേസസ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അധ്യാപകർ തന്നെ എന്താണ് കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ അധ്യാപകർ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ എങ്ങനെയെല്ലാം ബാധിക്കാം, ഏതെല്ലാം വഴി അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കാം എന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഒരു അധ്യാപകൻ ഇങ്ങനെ അറിയാമെങ്കിൽ തന്നെ എന്താണ് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ എപ്പിഡമിക്സ് എന്ന് പറയുന്ന എന്താണ് പകർച്ചവ്യാധികളിൽ നിന്നും ഡേഞ്ചറസ് ആയിട്ടുള്ള പകർച്ചവ്യാധികളിൽ നിന്നോ എന്താണ് നമ്മുടെ സമൂഹത്തിൽ തന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ വർക്കേഴ്സ് മാത്രമല്ല അധ്യാപകരും എന്താണെങ്കില് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് ആ ഭാഗത്ത് വരുന്നത്. നിങ്ങൾക്ക് ഈ വാക്സിനേഷനെ കുറിച്ചിട്ട് വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ, നമ്മളിതെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. അതെല്ലാം കൂടി അവിടെ എന്താണ് ഒരു ഫോർ ചാർട്ട് രൂപത്തിൽ കൊടുത്തിട്ടുള്ളതല്ലോ കേട്ടാ. ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കിയാലോ, ഹെൽത്ത് ചെക്കർ. ഹെൽത്ത് ചെക്കർ ഓക്കെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ചെക്ക് ചെയ്യാറുണ്ടോ? ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഹെൽത്ത് ചെക്ക് ചെയ്യാറുണ്ടോ എന്നാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാം വാക്സിൻ ഡിലേ ആകുന്നത് കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാന്ന് ചോദിച്ചാല് എന്ത് അല്ലേ? നമ്മൾ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ ഒരു വാക്സിനും ഒഴിവാക്കരുതെന്ന് പറഞ്ഞു അല്ലേ?
ഇത്തരത്തിൽ രോഗങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത്. ഇനി വിട്ടുപോയ വാക്സിനേഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഹെൽത്ത് സെന്റേഴ്സുകൾ ചോദിക്കുക. അപ്പൊ അവര് വിട്ടുപോയ വാക്സിനേഷൻ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കി തരും, അതിനുള്ള അവസരങ്ങൾ തരുന്നതായിരിക്കും. ചിലപ്പോൾ സമയം എടുത്തിരിക്കാം, എങ്കിലും നിങ്ങൾ അത് പൂർണ്ണമായിട്ട് എടുത്തിരിക്കണം കേട്ടോ. ഇപ്പൊ ഒരാൾ സംശയം ചോദിച്ചിട്ടാ പറഞ്ഞു കാണേ. ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞിരിക്കണ്ട, നിങ്ങൾ പോയി എവിടെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം, എന്നിട്ട് എടുക്കാം. ഓക്കെ, നമ്മള് അസുഖം ഉള്ളപ്പോ കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉള്ളപ്പോ വാക്സിനേഷൻ എടുക്കാറില്ല, ശരിയാണ്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാല് പോയി എടുക്കുക കേട്ടോ. ഗവൺമെന്റ് വാക്സിൻ ഇല്ലെങ്കിൽ അതിന്റെ ഹെൽത്ത് സെന്റേഴ്സിൽ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് അറിയാം, കൂടുതലായിട്ട് അവര് കൃത്യമായത് പറഞ്ഞു തരും കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും എടുക്കുന്നുണ്ട്. എന്തെങ്കിലും ടെൻഷനൊന്നും അടിക്കണ്ടോ. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ്, നമ്മളൊക്കെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ടോ? നമ്മളെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും നമ്മളുടെ വീട്ടുകാരുടെ കാര്യത്തിലും ഒക്കെ എന്താണ് ഭയങ്കര ശ്രദ്ധയായിരിക്കും. നമ്മളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? സത്യസന്ധമായ ഉത്തരം പറഞ്ഞേ. നമ്മളൊന്നും നമ്മൾ അങ്ങനെ കുറവാണ് മാം. എന്താണ് കുറവാണ് അല്ലെ, ശ്രദ്ധ കുറവാണ്. നമ്മൾ എന്തെങ്കിലും അസുഖം വന്നാൽ മാത്രം നമ്മൾ എന്താണ് ഹോസ്പിറ്റലിൽ പോകുന്നു അല്ലെ, അല്ലാതെ എന്താണ് നമ്മള് ചെറിയ രീതിയിൽ ഒരു പനി വന്നാൽ പോലും മിക്കവരെന്താണ് ഹോസ്പിറ്റലൊന്നും പോവില്ല, വീട്ടിൽ തന്നെ അല്ലാതെ. ഞങ്ങളിവിടെ എല്ലാ വ്യാഴാഴ്ച സെന്ററിൽ ചെക്കപ്പ് നടത്താറുണ്ട് മാം. ആ ചെക്കപ്പ് നടത്തണം അല്ലെ, അതിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നടത്താത്തവരുണ്ട് കേട്ടോ ഈ കൂട്ടത്തില്. ഹെൽത്ത് സെന്ററിൽ നിന്ന് ആൾക്കാർ വന്ന് നടത്താറുണ്ട് ഇവിടെ. ഹെൽത്ത് എക്സാമിനേഷൻ ഷുഡ് ബി ഇൻക്ലൂഡ് ജനറൽ അപ്പിയറൻസ്, ബോഡി സ്ട്രക്ചർ, റെക്കോർഡിംഗ് ഓഫ് പൾസ്, temperature measurement, height, weight, respiratory rate, chest and abdomen examination, neck, eyes, ears, nose, throat, teeth, hair, skin, nail, vision, hearing, mental impartiality, movement of limbs, urine and stool examination, etc. This helps in early detection of defects such as defective vision, dental caries, etc. A health checkup should be the duty of parents as well as the school. Any problem diagnosed and discussed should be immediately attended to. Okay. എന്തുകൊണ്ടാണ് അത് അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കുന്നതിനുള്ള ഒരു ആത്മാർത്ഥത കൊണ്ടിട്ട് നമ്മൾ എന്താണ് അത് കൃത്യമായിട്ട് തന്നെ പാലിക്കുന്നതാണ്. ഓക്കെ, റെഗുലർ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നവർക്ക് എന്താണ് നിരവധി അസുഖങ്ങളിൽ നിന്ന് തന്നെ പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഹെൽത്ത് ചെക്കപ്പ് നടക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഹെൽത്ത് ചെക്കപ്പ് നടക്കുന്നത്? രോഗങ്ങൾ ഉണ്ടോ എന്നറിയാൻ. നല്ല പോയിന്റാണ് പറയുന്നത്, മുൻകൂട്ടി അറിയുന്നതിന് അല്ലേ. ഇമ്പോർട്ടന്റ് ആണ് പോയിന്റ്. എന്താണ് ഏതെങ്കിലും അസുഖം തടയുന്നതിനും ഏതെങ്കിലും ഉള്ള അസുഖം നമ്മള് തിരിച്ചറിയുന്നതിനു വേണ്ടിയിട്ട് മുൻകൂട്ടിയാണ് നമ്മള് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചെക്കപ്പിന് ശേഷം മാത്രമേ നമ്മൾക്ക് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഒരു ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതെല്ലാം അസുഖങ്ങൾ നമുക്കുണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാനും ദെൻ അടുത്ത പുനഃപരിശോധനയ്ക്ക് അത് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്, എ റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് ഓഫ് ദ ചൈൽഡ് ഷുഡ് ബി അറ്റംപ്റ്റഡ് ആൻഡ് ഹെൽത്ത് റെക്കോർഡ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്.
കുഞ്ഞുങ്ങളിലെ എന്താണ് ഹെൽത്ത് ചെക്കപ്പുകൾ എന്താണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഹെൽത്ത് എക്സാമിനേഷൻ കുഞ്ഞുങ്ങളിലെ നമ്മൾ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് നേരത്തെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പര്യാപ്തതകളുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് ഹെൽത്ത് ചെക്കപ്പുകള് കുഞ്ഞുങ്ങളിലെ നടത്തുന്നത്. അതിന് പ്രധാനമായിട്ടും എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? Health examination should include general appearance, body structure. ആ രണ്ട് കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ കുഞ്ഞിനെ ഒരു അസുഖം കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഒരു അസ്വസ്ഥ്യം കണ്ടാൽ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അവർക്ക് ഫുഡിനോട് ഒരു വിരക്തി വന്നു കഴിഞ്ഞാൽ നമ്മള് അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും. പിന്നെ അവരുടെ മുഖത്തെ ഒരു ക്ഷീണം ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മള് അവർക്ക് എന്തെങ്കിലും രോഗം ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കും. പിന്നെ ഉറങ്ങാൻ പറ്റില്ല, എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടി ആക്റ്റീവ് അല്ലാതിരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. നിങ്ങൾ സംസാരിച്ചാൽ കുഴപ്പമില്ല, ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ആൾ പറയണോ? എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആവും. ഇനി പറഞ്ഞു. അസ്വസ്ഥത ഉണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങാനായിട്ടൊക്കെ ഒരു പ്രശ്നമായിരിക്കും. പിന്നെ കരയും, ഒരു കാരണവും ഇല്ലാണ്ട് അവർ കരയും. ഡെയിലി ആയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യസ്തത അവരുടെ ബോഡി അപ്പിയറൻസിലോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിലോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യും. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ഗ്ലൂമി ആയിട്ടിരിക്കും. വാശി കരച്ചിലുണ്ടാവും എപ്പോഴും. പിന്നെ മെയിനായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള മടി, ക്ഷീണം തോന്നും. ഡോക്ടറെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് നമ്മൾ അമ്മമാരെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടോ അല്ലെ? ലക്ഷണങ്ങൾ ഏകദേശം നമ്മൾക്ക് കുഞ്ഞിനെ ഒരു ആക്റ്റീവ് ആയിരിക്കുന്ന കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ ഡിസ്റ്റർബ് ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ്, എന്തോ അസുഖം വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ തന്നെ സ്ഥിരീകരിക്കും അല്ലെ? ഓക്കെ. അതിനുശേഷം നമ്മളാൽ കഴിയുന്ന ഇപ്പൊ മെഡിസിൻ കയ്യിലുള്ളവരാണെങ്കിൽ അപ്പൊ തന്നെ മെഡിസിൻ കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്ന ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോകും അല്ലെ? അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ഇപ്പൊ പനി വന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മള് തുണിയൊക്കെ നനച്ചൊന്ന് തുടച്ചു നോക്കും, കുറയുമെന്നോ നമുക്ക് ഫസ്റ്റ് ചെയ്യും അല്ലെ? കുറച്ചു നേരമൊക്കെ നോക്കിയിട്ടല്ലേ എല്ലാവരും കൊണ്ടുപോകാറ്. പെട്ടെന്ന് തന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ ആരും കൊണ്ടുപോകാറില്ല. ഇൻകേസ് ചില പേരൻസ് എന്താണ് പെട്ടെന്ന് കുറച്ച് പേര് കുറച്ച് ടെൻഷനുള്ള പേരൻസ് ഉണ്ടാവും അല്ലെ? ഇപ്പൊ തന്നെ എന്ത് അസുഖം വന്നാലും എന്താണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നല്ല കാര്യമാണ്, മോശമൊന്നുമല്ല പറഞ്ഞത്. എന്നാലും ചിലവരെന്താണ് കുറച്ചു പേരൊന്ന് നോക്കും അല്ലെ? ചിലപ്പോ ചിലപ്പോ കുഴപ്പമൊന്നും ഉണ്ടാകാതിരിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റിൽ തന്നെ ചിലപ്പോ എന്താണ് പനിയൊക്കെ പുറത്തു പോവാറുണ്ട് അല്ലേ? ഇല്ലേ അമ്മമാരെ? ഒരു ഡൗട്ട് ഉണ്ട്, കുട്ടിക്ക് പനി വന്നു, അപ്പൊ ആൾക്ക് പനി ഏറെക്കുറെ കുറവുണ്ട് എന്ന് കരുതി അന്ന് ആ കുട്ടിയെ കുളിപ്പിച്ചു എന്നോർത്ത് പനി കൂടണമെന്നുണ്ടോ? നമ്മൾ സാധാരണ പനി കുളിപ്പിക്കില്ല, മേലെ കഴിക്കുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മള് പനി വരുമ്പോ ചൂട് മാറാൻ വേണ്ടി നന്നായിട്ട് തുടച്ചു കൊടുക്കും അല്ലെ? പനി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നന്നായിട്ട് വെള്ളം ചെറു ചൂടുകളോ അല്ലെങ്കിൽ ചെറു തണുത്ത വെള്ളത്തിൽ കുറച്ചു കൊടുക്കുന്നതാണ്. പല നമ്മൾ കുളിപ്പിക്കാറില്ല അല്ലെ? പെട്ടെന്ന് പനി കൂടാൻ ചാൻസസ് ഉണ്ട് അല്ലെ? പല തിരിച്ച ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് പനിയുള്ള ദിവസങ്ങളിലൊന്നും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാതിരിക്കുന്നതന്നെ നല്ലത്. നിങ്ങളൊക്കെ തുടച്ചു കൊടുക്കാം തല കുളിപ്പിക്കുക. മെയിൻ ആയിട്ട് എണ്ണ തേച്ച് കുളിപ്പിക്കരുത് തലയില്. കുളിപ്പിച്ചായിരുന്നു ഞാൻ, പക്ഷെ ഞാൻ ഈ വീഡിയോസിലൊക്കെ നോക്കുമ്പോ കുളിപ്പിക്കുന്നോണ്ടും കുഴപ്പമില്ലാന്ന് ഇങ്ങനെ കണ്ടു. പക്ഷെ എന്റെ മോൾക്കൊക്കെ കുളിപ്പിക്കാണ്ടിരിക്കുമ്പോഴാണ് പനി കൂടുക. അവൾക്ക് എണ്ണ തേച്ചില്ലെങ്കിലും തല ദിവസേന കഴുകി കൊടുക്കണം. ഒരു ദിവസം തല കഴുകിയില്ലെങ്കിൽ അവൾക്ക് അസുഖം വരിക. ചിലര് വലിയ ആൾക്കാര് പറയണ കേട്ടിട്ടുണ്ട് കുളിച്ചാലേ ആ പനി ഒന്ന് മാറിക്കിട്ടുള്ളൂ എന്ന് പറയാറുണ്ട് ചിലര്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ ഹെൽത്ത് കണ്ടീഷൻസ് ആണ്. ചില കുഞ്ഞുങ്ങൾക്ക് എന്താണ് പ്രതിരോധിക്കാൻ പറ്റുന്നത്, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അസുഖങ്ങൾ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നത്. ചിലവർക്ക് എണ്ണ തേച്ച് കുളിച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല, നല്ല കാര്യം. അങ്ങനെയൊക്കെ ഇരിക്കട്ടെ.
എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ തന്നെയാണ് ആദ്യം കുഞ്ഞുങ്ങളുടെ അസുഖങ്ങള് പെട്ടെന്ന് തിരിച്ചറിയുന്നതും അതിനെക്കുറിച്ച് പ്രാഥമിക ചികിത്സകൾ നമ്മൾ അവരെ തന്നെ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ എങ്ങനത്തെയൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ജനറൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ അപ്പിയറൻസ് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. പെട്ടെന്ന് ഓടിക്കളിച്ച് ഫസ്റ്റ് ക്ലാസ് ആയിരിക്കുന്ന ഒരു കുഞ്ഞിനെ കുറച്ച് നേരം വന്നിട്ട് അത് ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവണം എന്തൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ വയ്യാത്തത് കൊണ്ടാണോ അവനാണോ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവളാണോ വന്നിരിക്കുന്നത് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അവരുടെ ബോഡി സ്ട്രക്ചറിൽ തന്നെ നമുക്കത് മനസ്സിലാവും. ദെൻ പിന്നെ എന്തെങ്കിലും നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, റെക്കോർഡിംഗ് ഓഫ് പൾസ്, പൾസ് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കാം. ദെൻ ടെമ്പറേച്ചർ മെഷർമെന്റ്, ഹൈറ്റ്, വെയിറ്റ്, റെസ്പിറേറ്ററി റേറ്റ്. റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞാല് ശ്വസനത്തിന്റെ ഹാർട്ട് ബീറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചെസ്റ്റ് ആൻഡ് അബ്ഡോമിനൽ എക്സാമിനേഷൻ, ഹൃദയത്തിന്റെയും അതുപോലെ തന്നെ വയറിന്റെയും എക്സാമിനേഷൻ, നെക്ക് കഴുത്തിന്റേത്, ദെൻ ഐസ്, ഇയേഴ്സ്, നോസ്, ത്രോട്ട്, ടീത്ത്, ദെൻ ഹെയർ, സ്കിൻ, നെയിൽ, വിഷൻ, ഹിയറിംഗ്, മെന്റൽ ഇംപാർഷ്യാലിറ്റി, ദെൻ മൂവ്മെന്റ് ഓഫ് ലിംബ്സ്, യൂറിൻ ആൻഡ് സ്റ്റൂൾ എക്സാമിനേഷൻ എക്സെട്ര. അപ്പൊ എന്താണ് ഒരു കുഞ്ഞിന്റെ അപ്പിയറൻസിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ അച്ഛനെയാണ് നോക്കിയത്. അവന്റെ വെയിറ്റും ഹൈറ്റും, പിന്നെ ഹൃദയത്തിന്റെ നിരക്ക്, അതെ ഹൃദയമൃദയത്തിന്റെ നിരക്ക്, പിന്നെന്താണ് ചെസ്റ്റിന്റെ അബ്ഡോമിനൽ എക്സാമിനേഷൻ, നെക്കുകള്, കണ്ണിന്റെ ഒക്കെ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവാൻ സാധിക്കുന്നത്? കണ്ണിൽ എന്തായിരിക്കും കുഞ്ഞുങ്ങൾക്ക്? കണ്ണിൽ ചുമപ്പ് വരും, ചുമപ്പ് കളർ. കണ്ണില് ചുമപ്പ് വരും. പിന്നെന്താണ്? കണ്ണ് തടയും ഇങ്ങനെ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും തടച്ചിലുണ്ടാവും. ചൊറിയാന്നല്ലേ പറയാ, കണ്ണിങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കില്ലേ കടിക്കുന്ന പോലെ? എങ്ങനെ ഇങ്ങനെ കാണിക്കില്ലേ നിങ്ങള്? പിന്നെന്താണ് ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഒരു തടിപ്പ് പോലെയോ അങ്ങനെയൊക്കെ രൂപപ്പെടാം. പിന്നെ ഏതെങ്കിലും കണ്ണിന്റെ ഏതെങ്കിലും ഒക്കെ സൈഡിലായിട്ടായിരിക്കും എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടാവും, കളർ ചേഞ്ചസ് വരാം. ചിലപ്പോ നല്ല 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 കട്ട ചുമത്തിലൊക്കെ ചിലപ്പോ ഒരു പീസസ് പോലെയൊക്കെ നിൽക്കണമെന്ന് കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് മൊത്തത്തില് ഒരു റെഡ്ഡിഷ് കളറിൽ ഇങ്ങനെ നിൽക്കണമെന്ന് കാണാം. തൊണ്ടയിൽ എന്തായിരിക്കും മനസ്സിലാവുന്നത്? ത്രോട്ടിൽ എന്തായിരിക്കും മനസ്സിലാവുന്നത്? അവര് ഫുഡ് എടുക്കുമ്പോ അവര് പറയും തൊണ്ട വേദനയ്ക്കുണ്ട്, തൊണ്ട വേദന ഉണ്ട് ഭക്ഷണം അറക്കാൻ പറ്റണില്ല അല്ലേ, പിടിക്കും. എന്ത് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾക്ക് തന്നെ വന്നാൽ തന്നെ എന്താണ് കുഞ്ഞുനീര് പോലെ ഇറക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തായാലും കുറച്ചുകൂടി ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. പിന്നെ ടീത്തിന്റെ കാര്യം നോക്കി, ടീത്ത് പറയുമ്പോ എങ്ങനെയാണ്? വേദനയുള്ള ഭാഗത്ത് ചവയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, ചവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ബോണക്ക് ബ്ലീഡിംഗ് ഉണ്ടാവും, ബ്ലീഡിംഗ് ഉണ്ടാവും. പിന്നെ എന്താണ് ദന്തക്ഷയം എന്ന് പറയുമ്പോ എന്താ പറഞ്ഞേ? ഈ എന്റെ ഉള്ളിൽ ഹോളൊക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ആയിട്ടുണ്ടാവും വേദന. മോണയുടെ കളറിലെ ചേഞ്ചസ്, നമ്മുടെ മോണയുടെ കളറിന്റെ ശരിക്കുള്ള കളർ എന്താണെന്ന് അറിയില്ല. ഒരു ആരോഗ്യമുള്ള ഒരാളുടെ കളർ എന്തായിരിക്കും? നല്ലൊരു പിങ്ക് കളർ ആയിരിക്കും അല്ലെ. ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാണ് എന്ത് കളറിൽ വരുന്നത്? ഡാർക്കും വരും, അതുപോലെ നീളം മഞ്ഞ നിറത്തിലും രൂപപ്പെട്ടും കാണാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്താണ് എന്തെങ്കിലും ഡെഫിഷ്യൻസി നമുക്ക് ഉള്ളതിനാലാണ്, കുഞ്ഞുങ്ങൾക്ക് ഉള്ളതിനാലാണ്. ഇപ്പൊ നമ്മുടെ മുതിർന്നവരായിക്കോളെ നമ്മളിപ്പോ ഒന്ന് കണ്ണാടിയിൽ നോക്കി സൂക്ഷിച്ച് നോക്കി നോക്കുക, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവണം, കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കാം, അതിനാലാണ് അത് കാണുന്നത് കേട്ടോ. അപ്പൊ നമ്മളത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിസ്സാരമായി കാണുന്ന പലരും എന്താണ് വലിയ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇനി
ഹെയർ, ഹെയറും സ്കിൻ ഒന്ന് പറഞ്ഞേ. ഹെയറും സ്കിൻ എങ്ങനെയൊക്കെ ആയിരിക്കും? കുറവൊക്കെയുള്ള കുട്ടികളുടെ ഹെയർ നല്ല, അവർക്ക് മുടി തൊടുമ്പോഴേ വേദന ആയിക്കാരം, തൈ ചെറുപ്പ് തട്ടാൻ അവർക്ക് പറ്റത്തില്ല, കാരണം കുറഞ്ഞ ഹെയർ ആയിക്കാരം. അത് കാൽഷ്യം കുറവൊക്കെ ഉള്ളവർക്കാണ് അങ്ങനെ പറഞ്ഞേക്കാം. സ്കിന്നിൽ ഇങ്ങനെ വെളുത്ത പാടുകൾ പോലെ കാണാം, കാൽസ്യം കുറവുണ്ടെങ്കിൽ വെളുത്ത പാടുകൾ ചുണങ്ങ് പോലെ കുഞ്ഞു കുഞ്ഞു വെളുത്ത പാടുകൾ കാണാം. വൈറ്റമിൻ കുറവുണ്ടെങ്കിൽ സ്കിന്നിൽ പാട് കാണാം. വൈറ്റമിൻ ഡെഫിഷ്യൻസി, വെരി ഗുഡ്. വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ സ്കിന്നിലെ അധികം പ്രശ്നങ്ങൾ അല്ലേ. ഇങ്ങനെ സ്കിന്നിൽ ഓരോ കുരുക്കളായിട്ടോ ചുമല വരും, ചുമല തടിപ്പ് പോലെയൊക്കെ വരാറുണ്ട്, വരാറില്ലേ? നല്ല ആവിക്കലൊക്കെ ഉള്ള കൂട്ടത്തിലാണെങ്കിൽ ചൂടൂര് വരും, ചൊറി രൂപത്തിൽ വരാറുണ്ട്. പിന്നെ സ്കിന്ന് ഡ്രൈ ആണെങ്കിലും വരും. അങ്ങനെ നമ്മുടെ സ്കിന്ന് എന്താണ്, ഡ്രൈ സ്കിൻ ഉണ്ടായിരിക്കും, പിന്നെ ഓയിൽ സ്കിൻ ഉണ്ടായിരിക്കും. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ എന്താണ് വണ്ടിയിലൊക്കെ കളിക്കുന്നവരെ എന്താണ് കുറച്ചുകൂടി ഭയങ്കര സ്കിന്നിൽ തന്നെ പെട്ടെന്ന് തന്നെ പൊടിപടലങ്ങളൊക്കെ പൊട്ടിപ്പിടിച്ച് അങ്ങനെ ഇൻഫെക്ഷൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പൊ അസുഖമുള്ള കുഞ്ഞാണെങ്കിൽ പോലും എന്താണ് പെട്ടെന്ന് സ്കിന്നിൽ ഇൻഫെക്ഷൻ വരുന്നത്. ഇനി നെയിൽ ആണെങ്കിലോ, നെയിൽ നഖങ്ങൾ എങ്ങനെയായിരുന്നു? കളറ് കളറ് മാറിയിട്ടുണ്ടാവും, കളർ ഉണ്ടാവും. മൃഗങ്ങളില് വെള്ളപ്പുള്ളി വരും. പിന്നെന്താണ് മഞ്ഞ നിറത്തില് കാണാൻ സാധിക്കും, മഞ്ഞ കളറിൽ ഇങ്ങനെ കാണും. പിന്നെ ചെറിയ ചെറിയ കുത്തു കുത്തു പാടുകള്, വെള്ളപ്പാടുകൾ പോലെ. പിന്നെ അല്ലാതെ വിരലുകളുടെ ഭാഗത്തുമായിട്ട് നമ്മുടെ നീങ്ങിയ ഭാഗത്തൊക്കെ എന്താണ് ഇവിടെയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന രീതിയിൽ, വിട്ടു പോകുന്ന രീതിയില് കൊഴിഞ്ഞു നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കാറുണ്ട്. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ തന്നെ കണ്ണീന്ന് വെള്ളം വരിക, എവിടേക്കൊക്കെ നോക്കുമ്പോ വെള്ളം, തലവേദന. അതായത് ബോർഡൊക്കെ നോക്കുന്ന കാഴ്ചക്കുറവ് കാണും, അക്ഷരങ്ങൾ തിരിയാതെ വരും, കണ്ണടയ്ക്കുമ്പോ ചൂട് വരാം. എന്താണ് കണ്ണടയ്ക്കുമ്പോ ചൂട് വരും? അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ. പിന്നെന്താണ് പെട്ടെന്ന് അവരുടെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരോട് ദൂരയാത്രകൾ ചെയ്യുമ്പോൾ എന്താണ് ഇത്രയും ദൂരെയുള്ള കാഴ്ച എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, കുഞ്ഞിനെ കാഴ്ചക്കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്, ഹിയറിംഗ്, ഹിയറിംഗ് കേൾവി നമ്മള് വിളിക്കുമ്പോ ശ്രദ്ധിക്കില്ല. നമ്മളാദ്യം നമ്മളാണ് അതാദ്യം തിരിച്ചറിയുന്നല്ലേ. അതുപോലെ തന്നെ അധ്യാപകർക്കും അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിച്ചാൽ പോലും എന്താണ് അതിനെ കേൾക്കുന്നില്ല. അപ്പൊ അവനെന്താണ് കേൾക്ക എന്തോ ബുദ്ധിമുട്ടുണ്ട്, കേൾക്കുള്ളൂ ഉണ്ടെന്നാണ് നമ്മള് മനസ്സിലാക്കുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതങ്ങനെ മെന്റൽ ഇമ്പാർഷ്യലിറ്റി എന്താണ്, മെന്റൽ ഇമ്പാർഷ്യലിറ്റി എന്ന് പറഞ്ഞത് മാനസിക നിഷ്പക്ഷത അല്ലെ. നമ്മളുടെ ശരീര അവയവങ്ങളെ പോലെ തന്നെ എന്താണ് സംജീവിതങ്ങൾക്ക് മാത്രമല്ല മനസ്സിന് മാനസികമായിട്ടും കുഞ്ഞുങ്ങളില് എന്തുണ്ടാവാത്ത ഡെഫിഷ്യൻസികള് വരാറുണ്ട് അല്ലെ. ചില കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ ക്ലാസ് മുറികളിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ട് ഇരിക്കായിരിക്കും, പക്ഷെ ചിലവര് അലസമായിട്ട് കളർന്നാക്കി ക്ലാസ്സിൽ തന്നെ ഇരിക്കാം അല്ലെ. ഉറക്കം വരിക അല്ലെങ്കിൽ വേറെ മറ്റുള്ളവർക്ക് ശ്രദ്ധ അവരുടെ ശ്രദ്ധ പോകുന്ന കാര്യങ്ങളായിരിക്കും, അലസമായിട്ട് അവിടെ ഇവിടെ നോക്കിയിരിക്കുക, ടീച്ചർ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ക്ലാസ്സിൽ ഇരിക്കുന്ന അലസരായ കുട്ടികളെ കണ്ടിട്ടില്ലേ നിങ്ങള്?
റെസ്പോൺസ് ഒന്നും ഉണ്ടാവൂല. എന്താണ് മാനസികമായ അല്ലെങ്കിൽ കുടുംബത്തിലെയോ പാരന്റ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകാം, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ മാനസികമായി പ്രായമുള്ള കുട്ടികളോ ഉണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ലാസ്സില് അറ്റൻഷൻ ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ ടീച്ചറിന് അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തന്നെ എന്താണ് ആള് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത്, അത്രയും പാഠഭാഗങ്ങൾ അവിടെ അവതരിപ്പിച്ചെങ്കിലും അതിനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് അവരതിനെപ്പറ്റി ആൻസർ ചെയ്യാനൊക്കെ സാധിക്കില്ല. കാരണം എന്താ, നമ്മൾ ശ്രദ്ധ അവിടെ എല്ലായിട്ടും മറ്റൊരുവിടെയാണ്. അപ്പൊ ടീച്ചർ എന്ന നിലയിൽ അത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാം, എന്നിട്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ കുഞ്ഞിനെ അതിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അത് ഓരോ അധ്യാപകരും ചെയ്യുന്നത്. അപ്പൊ മാനസികം ഈ പറഞ്ഞ എല്ലാ തകർച്ചകളിൽ നിന്നും ഏറ്റവും കൂടുതൽ എന്താണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് അത്. മെന്റൽ ഹെൽത്ത് ഇല്ലാണ്ടാവുക എന്ന് പറയുന്നത് അല്ലെ, മാനസിക നിഷ്പക്ഷത ഇല്ലാണ്ടാവുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെന്നാണ്. അതിൽ നിന്ന് റിക്കവർ ആക്കി എടുക്കേണ്ടത് ഓരോ അധ്യാപകരുടെയും ചുമതലയാണ്. അതുപോലെ തന്നെ പാരന്റ്സ്. ഓക്കെ, മൂവ്മെന്റ് ഓഫ് ലിംബ്സ്, എന്താണ് മൂവ്മെന്റ് ഓഫ് ലിംബ്സ് എന്ന് പറയുന്നത്? കൈകാലുകളുടെ പേശികളുടെ വ്യതിചലനം, നമ്മുടെ മൂവ്മെന്റ്സിലെ വ്യത്യാസം വരെ അല്ലെ. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നത്? കൈകാലുകളൊക്കെ ശോഷിച്ചിരിക്കുന്ന പോലെ കൈകാലുകൾ ശോഷിച്ചതായിട്ട് അനുഭവപ്പെടുന്നു. പിന്നെ എന്താണ് വേദന അനുഭവപ്പെടുന്നു അല്ലെ, ചില കുഞ്ഞുങ്ങളിൽ വേദന അനുഭവപ്പെടും. എന്താണ് എല്ലുകളിൽ എന്താണ് ബലക്കുറവ് അനുഭവപ്പെടുന്നത് അല്ലെ, എല്ലുകൾക്ക് ബലം ഉണ്ടാവുന്ന ചില കുട്ടികൾക്ക്. അതെന്താണ്, ഭക്ഷണത്തിന്റെ പോഷണക്കുറവത്തിന്റെ പോഷകക്കുറവിന്റെ അപര്യാപ്തതയാണ് അവിടെ കാണിക്കുന്നത് അല്ലെ. നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ അവനെ കിട്ടുന്നില്ലായിരിക്കാം. അപ്പൊ അതിനാൽ എന്താണ് ഡെഫിഷ്യൻസി അവരെ ജോണ്ടിസ് ഒക്കെ വരികയാണെങ്കിൽ യൂറിനില് മാറ്റം വരും. ജോണ്ടിസ് സമയത്ത് നല്ല എല്ലോ കളറാവും, അങ്ങനെ യൂറിനില് മാറ്റം വരെ അറിയാം. യൂറിന് കളർ മാത്രമല്ല കുഞ്ഞുങ്ങള് എന്താണ് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താ അനുഭവപ്പെടുന്നത്? ബ്ലഡിന്റെ അംശം, ബ്ലഡിന്റെ അംശം. അതുപോലെ തന്നെ എന്താണ് അവർക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ കഠിനമായ വേദന ഉണ്ടായിരിക്കാം. യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോ നമുക്ക് അറിയാലോ, കുഞ്ഞുങ്ങളിൽ വന്നിട്ടുണ്ടാവില്ല യൂറിനറി ഇൻഫെക്ഷൻ. എന്തുകൊണ്ടാണ് അത് വന്നത്? പ്രധാനമായിട്ടും വെള്ളം കുടിക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഡെഫിഷ്യൻസി ഒക്കെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഒരു കുട്ടിയുടെ അപ്പിയറൻസിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെക്കപ്പിനായിട്ട് പ്രധാനമായിട്ടും നോക്കുന്നത് അല്ലെ. അപ്പൊ ആസ് എ പാരന്റ് എന്ന നിലയിൽ നമ്മൾ എന്താണ് നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ കുഞ്ഞിന്റെ കണ്ണിലുണ്ടാവുന്ന വ്യത്യാസങ്ങള്, തൊണ്ടയിലുള്ള വ്യത്യാസങ്ങള്, പിന്നെ എന്താണ് കാഴ്ചയിലോ അങ്ങനെയുള്ള എന്തും അല്ലെ, ഒരു കുഞ്ഞിന്റെ ക്ഷണമുണ്ട് കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന എന്ത് മാറ്റം പെട്ടെന്ന് ഒരു അമ്മ എന്ന നിലയിൽ നമുക്ക് പെട്ടെന്ന് എന്താണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് അതിന് വരെ വെയിറ്റ് ചെയ്യാതെ അത് മുന്നേ തന്നെ എന്താണ് മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ ഒരിക്കലെങ്കിലും ഫുൾ ബോഡി ചെക്കപ്പുകള് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യ പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. അത് കുഞ്ഞിന് മാത്രമല്ല മുതിർന്നവരിലും അതേപോലെ തന്നെ അല്ലെ. മുതിർന്നവരിലും ഏത് പ്രായപരമുള്ളവർക്കാണ് ഹെൽത്ത് ചെക്കപ്പ് നടത്തേണ്ടത്? ഏകദേശം 35 വയസ്സിന് ശേഷമുള്ള എല്ലാവരും തന്നെ എന്താണ് ഹെൽത്ത് ചെക്കപ്പ് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഈ മൂവ്മെന്റ്സിലും ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ശരീരത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ആ അസുഖം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും അതിന് വേണ്ട ചികിത്സ നേടുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അത് പാരന്റ്സിന്റെയും സ്കൂൾ അധ്യാപകരുടെയും ഉത്തരവാദിത്വം തന്നെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി
എന്തെല്ലാം തരത്തിലുള്ള ചെക്കപ്പുകളാണ് മുതിർന്നവരിൽ നടത്തപ്പെടുന്നത്? എന്തെല്ലാം തരത്തിലുള്ള ചെക്കപ്പുകളാണ്? ബി പി, ഷുഗർ, തൈറോയിഡ്, രക്തത്തിന്റെ അളവ്, അങ്ങനെയുള്ള ടീച്ചറുടെ കാര്യം പറയട്ടെ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ, ഏതെല്ലാം ടെസ്റ്റുകളാണ്, ഏകദേശം ഒരു 10 ടെസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന എത്രയോ കേട്ടോ, ഞാൻ വെറുതെ എഴുതാം. അതൊന്നൊരു പേപ്പറിൽ എഴുതിയിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിലാണെങ്കിൽ എഴുതിയിട്ട് അത് നമ്മുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കാം കേട്ടോ. എന്തൊക്കെ ചെക്കപ്പുകൾ, ഏതൊക്കെ ടെസ്റ്റുകളാണെന്ന് ടെസ്റ്റുകളുടെ പേര് മാത്രം മതിയോ മിസ്റ്റർ? അതോ മേഡം അതേപോലെ എനിക്കൊരു അനുഭവം ഉണ്ട്, അതൊന്ന് പറഞ്ഞോട്ടെ. എന്റെ മോനിക്ക് 8 വയസ്സായി. അപ്പൊ മോന് കുറച്ചൊരു വെയിറ്റ് ഉള്ള ഒരു കുട്ടിയാണ്. ശ്വാസം മുട്ടലൊക്കെ വന്ന് സിറോയിഡ് ഒക്കെ അടിച്ചുകൊണ്ട് കുറച്ച് വെയിറ്റ് ഉള്ള കുട്ടിയായതുകൊണ്ട് കാലിന്റെ പാദത്തിന്റെ അടുത്ത് വേദന പറയാറുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ കാണിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ടാ വെയിറ്റ് ഉണ്ടാന്ന് പറയും. അപ്പൊ അത് വീട്ടിൽ എന്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫുൾ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിൽ പോയി. ഡോക്ടർ നിർദ്ദേശം അല്ലാതെ ഫുൾ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി ലാബ് പോയി, ഫുൾ ചെക്കപ്പ് ചെയ്തപ്പോ അതിൽ മനസ്സിലായത് വിറ്റാമിൻസിന്റെ കുറവ് കൊണ്ട് വന്നതാണ് ഈ കാലുവേദന എന്നുള്ളത്. 35 വിറ്റാമിൻസ് വേണ്ടിടത്തിൽ ഇവനിക്ക് 15 ഉള്ളൂ. അതുകൊണ്ട് വന്ന കാര്യമായിരുന്നു ഈ കാലുവേദന എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെറിയൊരു കാര്യമായാൽ പോലും നമ്മൾ ചിലപ്പോൾ നമുക്ക് ഡോക്ടേഴ്സിന് പോലും പെട്ടെന്ന് അത് നിർദ്ദേശിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ബോഡി ചെക്കപ്പ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ കേട്ടില്ലേ, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ തന്നെയാണ്. നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക, കുടിക്കില്ല മടിയായിരിക്കാം, പക്ഷെ എന്നാലും നമ്മളത് ചെയ്യേണ്ടത് ഒരു പ്രായം വരെ നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നീട് അവിടെ അത് ചെയ്തോളൂ. ഒരു പ്രായം വരെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് നല്ല രീതിയിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കും. കഴിവത് നമ്മള് വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ തന്നെ കൊടുക്കുക കേട്ടോ. ഈ വിറ്റാമിൻസിന്റെ ടെസ്റ്റ് ഒന്നും നമ്മൾ അങ്ങനെ നടത്തണമെന്നില്ല. നമ്മള് തൈറോയിഡ്, പിന്നെ കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, അങ്ങനത്തെല്ലാം മെയിൻ നമ്മള് ചെക്കപ്പ് ഇങ്ങനെ വരിക. ഹീമോഗ്ലോബിന് ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചെക്കപ്പല്ല. അപ്പൊ ഫുൾ ചെക്കപ്പ് തന്നെ മെയിൻ നോക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് അസുഖം മനസ്സിലാക്കാൻ പറ്റിയൊരു ചെക്കപ്പ്. വർഷത്തിൽ ഒരു പ്രാവശ്യം അത്യാവശ്യമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങൾ ടെസ്റ്റുകളുടെ പേര് എഴുതാനല്ലേ പറഞ്ഞത്. അപ്പൊ എന്നെ എഴുതുന്നെന്ന് വെച്ചാൽ ഇപ്പൊ എന്താ പറയാ, കൊളസ്ട്രോളിനെ കുറിച്ച് ലിപ്പിഡ് പ്രൊഫൈൽ, ലിപ്പിഡ് പ്രൊഫൈൽ എന്തിനു വേണ്ടി ചെയ്യുന്നതാണ്, ലിപ്പിഡ് പ്രൊഫൈലിന് എഴുതാൻ അവിടെ ഹൈഫൺ ഇട്ടിട്ട് അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നുള്ളത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് എഴുതാം. അതുപോലെ തന്നെ എന്തിനാണ് കാർഡിയാക് സിസ്റ്റം, കാർഡിയാക് സിസ്റ്റമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്, ECG അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ നമ്മളാണ്. അങ്ങനെ ഏതെല്ലാം ടെസ്റ്റുകൾ നമ്മുടെ ഹെൽത്ത് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുന്നു, ഏകദേശം 10 ടെസ്റ്റുകൾ നമുക്ക് കണ്ടുപിടിച്ചിട്ട് വരാം കേട്ടോ. എഴുതി കൊണ്ടുവരാം. ക്ലാസ് റൂമിലിടോ? എന്താണ്, ക്ലാസ് റൂമിലിടോ? നമ്മള് ക്ലാസ് ഓൺലൈനിൽ അവതരിപ്പിച്ചാൽ മതി കേട്ടോ. അയച്ചാ മതി, അയച്ചാ മതി. അല്ല, ഇന്ന് നോട്ട്സ് ഇല്ലേ, ഇന്നിപ്പോ നമ്മൾ കാണുന്നത് അത് ക്ലാസ് റൂമില് ഇടൂലെന്നല്ല ചോദിച്ചേ, നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിട്ട്. നോട്ട്സ്, യെസ്, യെസ്, നോട്ട്സ്. നോട്ട്സിന്റെ കാര്യം നിങ്ങൾ അറിയിക്കാണെങ്കില് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആണ് അതുമായി ബന്ധപ്പെട്ട് തരാറുള്ള. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു, എക്സാമിന് അതുമായി ബന്ധപ്പെട്ടേ ചോദിക്കുള്ളൂ. ബാക്കി പക്ഷെ എന്താണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. മിസ്സേ, ഞാനേ മിസ് ഇപ്പൊ എടുക്കുന്ന ഈ ഡൗട്ടാണേ, കാരണം ഞാൻ വൈകിയാണ് ക്ലാസ്സിൽ കേറുന്നത്. ഇപ്പൊ 3-4 ദിവസമായി പുറത്തായിരുന്നു ഞാൻ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിന് എല്ലാത്തിനും കൂടി നമ്മള് ഒരു നോട്ട്ബുക്കിലാണോ ചെയ്യേണ്ടത്, അതോ സെപ്പറേറ്റ് സെപ്പറേറ്റ് നോട്ട്സ് വേണം, നോട്ട് വേണോ? ഞാൻ പറയട്ടെ, ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന നോട്ട്സുകൾ നിങ്ങൾ ആറ് ടീച്ചേഴ്സിന്റെ പേര് എഴുതിയ ചാപ്റ്ററിന്റെ പേര് എഴുതി കുറിച്ചു വെക്കുക. പിന്നെ എന്താണ്, നമ്മുടെ നോട്ട്സുകളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ബുക്കിലിട്ട് തരുന്നില്ലേ ഇതിന്റെ വീഡിയോസ്? ഉണ്ട്. അപ്പൊ അത് സമയം അനുസരിച്ച് കണ്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് നമ്മൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഈ പാഠഭാഗത്തുള്ളൂ കേട്ടോ. നമ്മളുടെ പേരെന്താണ്? എന്റെ പേര് ആബിദ.
എന്ത് ടെസ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ് ടെസ്റ്റ്, എങ്ങനെയാ ക്വസ്റ്റ്യൻ ഒന്ന് വരുമെന്ന് പറഞ്ഞുതരും. അസൈൻമെന്റ് ആയിട്ട് എഴുതണ്ടല്ലോ, ആക്ടിവിറ്റി ആയിട്ട് ചെയ്താൽ പോരെ. മാം ഒരു മിനിറ്റ്, ഓരോ ചാപ്റ്റർ കഴിയുമ്പോ ആ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ നമുക്കൊന്ന് ഇട്ട് തരുമോ? അപ്പൊ പഠിക്കാനും കുറച്ച് എളുപ്പമുണ്ടായിരുന്നല്ലോ. ഹലോ, എന്റെ പേര് ജാസ്മിൻ ആണ്. ജാസ്മിൻ, നമ്മളെ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് തരാറുള്ളത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് എക്സാമിനുമായി ബന്ധപ്പെട്ട് മാത്രമേ ക്വസ്റ്റ്യൻസ് വരികയുള്ളൂ കേട്ടോ. ഓ ഓക്കേ ഓക്കേ. ബാക്കി എന്തെങ്കിലും ആണെങ്കിൽ എനിക്ക് ഇൻഫർമേഷൻ അതിനനുസരിച്ച് തരും കേട്ടോ. എക്സ്ട്രാ നോട്ടുകൾ ആണെങ്കിൽ കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ഇപ്പൊ അമ്മ എന്ന നിലയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം. എനിക്ക് ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെയൊക്കെ വന്നു ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്, അവരെ കൂടെ ഷെയർ ചെയ്തിട്ടു പോയി കേട്ടാ. അവളോട് പറഞ്ഞു കൊടുത്തത് ഇവിടെ എന്തെങ്കിലും വ്യത്യാസം പറയണം. പിന്നില്ലേ മാം, പിന്നെ കുട്ടികളെ കാലിന് വളവ് വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം, വിറ്റാമിൻ ഡിന്റെ കുറവ് മൂലം വരുന്നതാണ്. അനുഭവത്തിൽ ഉണ്ടായി, അതുകൊണ്ട് പറഞ്ഞതാ. താങ്ക് യു മാം. എന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ഉൾപ്പെടുത്താമോ? ഹലോ ഹലോ, എന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ഉൾപ്പെടുത്താവോ? പേര് പറടോ. പേര് ഷീജ. ഷീജ. നമ്പർ 860